ആ വിവാദത്തിനൊന്നും യാതൊരു കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി, അതിന്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെടണ്ട. ആരായാലും ആരായാലും ഏത് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാര വേലക്ക് എല്ലാ ആയുധവും ഒരു ഉപയോഗിക്കും. അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗവും 26-ാം തീയതി വരെ ആയുസുള്ളതുമായ കാര്യമാണ്. ആ 26 എന്നാൽ ഇന്ന്, ഇന്നിപ്പോൾ രാവിലെയാണല്ലോ, അതിൻ്റെ അവസാനം വൈകുന്നേരമാകുമ്പോഴേക്ക് വരികയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല വിശദീകരിക്കുന്നത്. എല്ലാം തന്നെ കാണുന്ന ഇനിയിപ്പോൾ ആരെങ്കിലും കാണുന്നു. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വരുമ്പോൾ ജാവേദ് കണ്ടായിരുന്നു അവിടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? എനിക്ക് പരിചയം തന്നെയില്ല. ഞാനും അപ്പോൾ പിന്നീട് അന്വേഷിച്ചു, അപ്പോൾ പറഞ്ഞത് അതാണ് ജാവേദ് കറന്ന്. ഒരു കാര്യമില്ല, അങ്ങനെ പല ആളും വരുമ്പോൾ പലയാളും കാണും. അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ തെളിവ്. ഇതൊന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുക. അത്രയേ ഇതിനെ കാണൂ. ഞാൻ മലയാളത്തിലാണ് നിങ്ങളോട് ഇത്രയേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണ്ട, CPIM-നെതിരായി അത് CM പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞാനെന്തിനാ അതിൻ്റെ മേലെ കയറി പറയേണ്ട കാര്യം? വളരെ വ്യക്തതയോട് ഞാൻ പറയുകയാണ്, CPIM-നെതിരായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, കൺവീനർക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒക്കെ നിരന്തരമായിട്ട് കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ, വാർത്താ ശൃംഖലകൾ, അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ചോദിച്ചോ, ആരെ കാണുന്നതിന് കുഴപ്പം? അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് മനോരമയില്ലേ, മനുവിൻ്റെ മനോരമേൻ്റെ അത്തും മിനിഞ്ഞാന്ന് മനോരമയും മനോരമയിൽ ഞാനും അതുപോലെ തന്നെ MM ഹസനും അത് തിരുവനന്തപുരത്ത് BJP നേതാവ് കൃഷ്ണദാസും അല്ലേ ഉണ്ടായിരുന്നത്. വളരെ സൗഹൃദമായിരുന്നു, പക്ഷേ കർശനമായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അത് അതിനെന്തെങ്കിലും തർക്കം? കർശനമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നല്ല സൗഹൃദമുണ്ട്. വ്യക്തിപരമായ സൗഹൃദമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്, നിലപാടാണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിലപാടാണ് പ്രശ്നം, രാഷ്ട്രീയമാണ് പ്രശ്നം. ആ രാഷ്ട്രീയം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണ് CPIM കൈകാര്യം ചെയ്യുന്നത്. അല്ല, എല്ലാം കൂടാലോചനയാ. ഏതാ എങ്ങനെയാ കൂടാലോചന വരുന്നത്? CPIM-നെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട് ചമക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ പിന്നിൽ വർഗപരമായ അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. അത് എത്രത്തോളമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചല്ല മനസ്സിലാക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊന്നും പറഞ്ഞില്ല അതിനെ പറ്റി. അദ്ദേഹത്തിൻ്റെ ഒന്ന് വർത്തമാനത്തിന് മറുപടി തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. AK ആന്റണിയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് പ്രതികരിച്ചിട്ടില്ല. എന്താ പ്രതികരിക്കാതിരുന്നത്? ഇമാതിരി ഫ്രോഡിനോടെല്ലാം എന്ത് പ്രതികരിക്കാൻ? എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നന്ദകുമാറിൻ്റെ വക്കാലത്ത് പിടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ഞാൻ അന്നും പറഞ്ഞത് ഇതാണ്, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറയും. പക്ഷേ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. അല്ല, സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനും നിങ്ങളും തമ്മിൽ നല്ല സൗഹൃദമല്ലേ അല്ലേ? എത്ര കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങൾ പത്രം ഏതാ? മീഡിയ വേണം. മീഡിയ വേണം ഞാനും തമ്മിൽ സൗഹൃദം എന്ന് പറയാൻ പറ്റുമോ? നാം മീഡിയ വണ്ണുകാരനും ഞാനും തമ്മിൽ സൗഹൃദമാണ്. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ്, അതിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് അതിനെ ഞാൻ പറഞ്ഞ നിലപാടാ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ നിലപാടും പ്രശ്നങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകണം. അത് രണ്ടും വേർതിരിച്ച് കാണും. ആ ശിവനും ശിവപാവി, ആ അതെല്ലാം ഒരു മുന്നറിയിപ്പാണ്. സഖാവ് പിണറായി ഇന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ്, അത്രയേ ഉള്ളൂ.